എല്ലാരും കൂടെ അങ്ങോട്ടാ ജയിലിലേക്ക്. ആ വേണ്ട വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞ കേട്ടില്ലേ, ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി നിശിക്ഷ മടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രമിള്ളക്ക് കഴിയും. രണ്ട് കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക് ആണ്. ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. നീ മുൻ സീറ്റ് ഇരി. ഓ അപ്പൊ ഞാനോ? നീ കേട്ടെ, ഇങ്ങോട്ടിറങ്ങ. എന്തിനാ ഇങ്ങോട്ടിറങ്ങാൻ? എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങടോ. എന്റെ കാര്യം പറ, അതൊക്കെ ഇറങ്ങിയിട്ട് പറയാം. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ, അതാർക്കും ഓടിക്കാം. പിന്നെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണമോ എന്നുള്ള നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചേരേ. ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രൊമോഷൻ കിട്ടണേ പണിയെടുക്കണോടോ? നടക്കുന്ന തോപ്പിയും വെച്ച് പോലീസ് എന്നും പറഞ്ഞു അള്ളാമാരെ കൊണ്ട് പറയും. ആദ്യമായി രണ്ട് എലുമ്പന്മാരെ കൈ കിട്ടിയ അഹംഭാവമാ കിളവന്. കൈ കിട്ടുന്ന വീരപ്പൻ എന്നാ വിചാരം. സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മാണിക്കാത്ത ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പൊ ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങളെ ജയിലിൽ എത്തിച്ചില്ലെങ്കിലോ? വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ആ ജീപ്പ് ഓടിച്ചിട്ട് കൊറേ കാലമായി. ഇതിനു മുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ്? അതെന്തുവാ? അതായത് വണ്ടിയുടെ പാർട്ട് ഓഫ് ദ ഹാർട്ട്. പറഞ്ഞു മനസ്സാക്കി തരാം. അതായത് കാർബറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയൊന്നല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്തിങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് പാർട്സ് ആക്കി ചൂടപ്പം പോലെ വിൽക്കുന്ന ഞങ്ങൾക്കിടക്കാറ് പുല്ല് വർത്താനം പറഞ്ഞ് നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നെയൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിലേ എന്റെ പണി പോവും, എന്റെ പ്രൊമോഷൻ പോവും കൂടെ. അയ്യോ സാറിന്റെ പ്രൊമോഷൻ പോവും. ഇതാ പറയുന്ന ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നുവന്ന് ഇട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരുടെ സാധനങ്ങൾ പിറ്റേ വെച്ചാണ് പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. സ്പീക്കർ ആണല്ല എന്റെ ഈശ്വര. എന്റെ സാറെ സ്പീക്കറില്ലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കർ ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? തള്ളി നോക്കാം. സാറോട് ഞാൻ തള്ളാം, നീ എന്നെ എങ്ങനെ ഇരുത്തണ്ട? അന്ന് ഞാനിരിക്കാ സാറ് തള്ളു. ആ അതാ നല്ല. സാർ സാർ തള്ളരുത്, ഞാൻ തള്ളു. തള്ളരുതെന്ന പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ചീപ്പും തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളി കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ല, ആ സ്റ്റെപ്പിനെ കൈ പിടിച്ച് തള്ളു. ആ വെച്ചേ ആ കേറിക്കോ. ആ കേറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ എന്റെ പ്രൊമോഷൻ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. നാണമില്ലല്ലോ തനിക്കൊക്കെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കാൻ. ലാത്തിയും പോയി, തൊപ്പിയും പോയി, കൈ കിട്ടിയ പ്രതിയും പോയി, അസല് ജീപ്പും പോയി. ഓരോ ഫൂളിഷ്നസ് കാണിച്ചു വന്ന് നിൽക്കും. 36 കൊല്ലമാരോട് താനി ക്ഷൗരം തുടങ്ങിയിട്ട് തന്നെ പോലെ എബിമാരെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. ഞാനത് ചെയ്യില്ല സാർ, വേറെ ആരെങ്കിലും വെച്ച്. സാർ ഒരു ബറ്റാലിയൻ സായുധ പോലീസിനെ തന്നാൽ 23 അവേഴ്സിനകം ആ രണ്ട് തണ്ടികളെയും തൊണ്ടി സഹിതം ഈ രുദ്രമുള്ള കസ്റ്റഡിയിൽ എടുക്കും സാർ. തനിക്ക് ഒരു ബറ്റാലിയൻ പോലീസ് മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് കൂടെ തനിക്ക് തീരെയായി തരാം. വളരെ സന്തോഷം സാർ. ഇറങ്ങി പോടോ. സാറിന്റെ പ്രൊമോഷൻ? തന്റെ പ്രൊമോഷൻ തന്നെ ഞാൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അയ്യോ ഇനി പെൻഷനാകാൻ 36 ദിവസം കൂടിയേ ഉള്ളൂ, അതിനു മുമ്പ് സാറിന്റെ പാലം വലിക്കരുത്. ആ ഒരു മാസത്തിനുള്ളിൽ പ്രതികളെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ തന്റെ പെൻഷൻ പോലും ഞാൻ കട്ട് ചെയ്യും. അയ്യോ എന്റെ പെൻഷൻ കട്ട് ചെയ്യരുത്, കുഞ്ഞുകുട്ടി പരാതിക്കാരനായ ഒരു പാവം പോലീസുകാരനാണ് സാർ ഞാൻ. സാർ എന്നെ ചതിക്കരുത്. നല്ല ഇംഗ്ലീഷ്. അതാ ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കാൻ പാടില്ല. എന്നെ നോക്ക്, ഒരിത്തരും നിയന്ത്രിക്കാനില്ല. ഇഷ്ടത്തിന് കല്ലു കുടിക്കാ പെണ്ണു കുടിക്കാ തോന്നിയതൊക്കെ ചെയ്യാം. വേണ്ട,
மத்தியவச்சு வீட்டு சென்னா ஆக பிரச்சனை வீட்டுக்காரை பிடிக்க இருக்கட்டும் இருக்கட்டும் ஆமா இத்தவ நமக்கு விருத்தமாயிரு தன்னை மீட்டிங் கூட அதுலந்தா இவட வச்சு என்ன ஆகாமலோ அது வேண்டாம் നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എന്റെ എസ്റ്റേറ്റിലെ പൂട്ടിക്കിടക്കുന്ന ബംഗ്ലാവിൽ വെച്ചായാലോ അതാണ് നല്ലത് ആ അവിടെ ആവുമ്പോ ജഡ്ജി സാറിന് വീട്ടുകാരെ പേടിക്കാണ്ട് കണ്ണു കുടിക്കാല്ലോ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രയും പാടില്ലായിരുന്നു പക്ഷെ ഓടലക്കി ഗുദാമിന്റെ അകത്ത് കയറാൻ പറ്റ പാടെ നമുക്ക് ഒളിവി കഴിയാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ ഏതടാ സംഗതിയൊക്കെ ശരിയെന്നെ പക്ഷെ തല വെക്കാൻ എന്ത് ചെയ്യും രണ്ടര മണിക്കൂർ ബാംഗ്ലൂർ മേലുണ്ട് തല വെക്കാൻ അത് മതിയാവോ തമാശ പറയല്ലേ ഇനി വിശപ്പ് മാറ്റാൻ എന്ത് ചെയ്യും ഭക്ഷണം കഴിച്ചാ മതി എടാ വാ കീറിട്ടുണ്ടെങ്കിൽ ദൈവം മേരെ തരും കിടന്നുറങ്ങാൻ നോക്ക് മണ്ണര ആവാതിരുന്നാ മതിയായിരുന്നു ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലം നമുക്ക് അടിച്ചു പൊളിക്കാം പൊളിക്കാനൊന്നും പറ്റില്ല ഇതിന്റെ അപ്പൂപ്പ മണിക്ക് ബംഗ്ലാവ ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടടാ പാപി ചെന്നിടം പാതാളോന്നാ പറഞ്ഞു കേട്ടേക്കണ എടുത്തോ ഇടിച്ചോ ഓടിക്കോ ഞാനോടിക്കോ വരൂ കയറി വരൂ എങ്ങനെയുണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാൾ ആ സാധനങ്ങളെല്ലാം ഒരു ഭാഗത്ത് അടുക്കി വെച്ചു ഈ മേശയും കസേരയും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തേ ഇവരിത് എന്തിനുള്ള പുറപ്പാടാ വൈസമാരുടെ സംസ്ഥാന സമ്മേളനം തോന്നണേ എല്ലുപിടിക്കാര് കാണണ്ട ഇവരുടെ നിങ്ങൾക്കാർക്കും യാതൊരു നിയന്ത്രണങ്ങളുമില്ല ഇഷ്ടത്തിന് തിന്നാം കുടിക്കാം ആടാം പാടാം സംസ്ഥാന സമ്മേളനമല്ല വയസ്സന്മാരുടെ ക്യാമറ എന്നാ തോന്നണേ വയസ്സന്മാരെ അടിച്ചു പൊളിക്കണല്ലോടാ കൊതിയാവണു വയസ്സനാകാനോ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു എല്ലാവർക്കും ഇരിക്കാം ചിക്കൻ പൊറോട്ട ചിക്കന്റെ കാര്യത്തിൽ ഈ പൊറോട്ട തിന്നുന്ന പൊറോട്ടയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഒരു തരി മാംസം പോലും ഇല്ല ഇവൻ ആരുടെ ക്ലീനിങ് മെഷീനോ അങ്ങോട്ട് വലിച്ചാരണ ഇവിടെ നോക്കിയാണ് അസ്ഥിരത് ഞാൻ എറിഞ്ഞെന്ന കൊറേ നേരമായി ഞാൻ ഇതിനകത്തുനിന്ന് ഒരു കഷം മാംസം കഴിച്ചെടുക്കാൻ പറഞ്ഞ പാട് ഒരൈഡിയ എന്താ നമുക്ക് ഇവരെ പോച്ച് പുറത്തെ അടിച്ചാലോ അതിന് പോക്കാനൊന്നും ഇല്ലല്ലോ അവരെ തമ്മിലടുപ്പിച്ച് പുറത്തെ അടിച്ചാലോ എന്ന് അതിന് വഴിയുണ്ട് ഇത്ര വലിയ കല്ലോ പെട്ടെന്ന് വൃത്തിയാടിക്കാൻ ഇത് എന്നെ വേണം ഉന്നം തട്ടല്ലേ ഓ അത് നിനക്ക് എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാ ഇങ്ങനെ ഒന്നും അടിയ എന്നാ തോന്നണേ അല്ലത് എന്തത് രാവിലെ തന്നെ ഗർഭപാത്രത്തിൽ ചിച്ചു കിടക്കണ പോലെ എന്തോ സാഡായത് ഇതാണ് ചെത്തുവേഷം തുണി കൊടുക്കാനാണ് ചെത്തുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ അങ്കിളും മാമിന്റെ മമ്മി മമ്മി അള്ളി കൊണ്ടു കൊടുക്കുകയാണെന്ന് ചെറുക്കനാ ഇപ്പതേ കാലയില് ബനിയനും ഇട്ടിട്ട് നടക്കുന്നു മുജതേക്കോ തെരിയാരാസനും അല്ല ഇതെന്താ ഈ കോലത്തിന് ഇനി മുതൽ നളിനാസിന്റെ വേഷം ഇതാണ് കാലം നോക്കി കോലം മാറുക അതൊക്കെ എങ്ങനെ പറഞ്ഞാ മനസ്സിലാവാൻ കൺട്രികൾ സോറി കൺട്രി വിടോ ഹംസത്തും സത്തും സപ്യാരിസേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജോലിക്ക് പോയില്ലേ നീ സ്വന്തം വാഹനമല്ല മാമി എനിക്ക് തോന്നുമ്പോൾ ഞാൻ ടാക്സി ആയിട്ട് ഓടിക്കും ജസ്റ്റ് ഫോർ ടൈം പാസ് ദാറ്റ്സ് ഓൾ അങ്കിൾ എവിടെ മാമി അപ്പുറത്തെങ്ങാനും കാണും
चोली के पीछे क्या है चोली के पीछे चुनरी के नीचे क्या है ये तेरा वागुप डैडी का ये तो डिस्टेंट रिलेटिव आ पंजारा फैक्ट्री का मोटन टेंडर का मंदिर किया हाँ नामक कौन बाट्टा घर किया लो മുതലാളിക്ക് തൊഴിച്ച് ലാളിക്കാനുള്ളതാണ് തൊഴിലാളി വേറൊരു തൊഴിലാളി വരുന്നു സാർ എവിടെ പോയിരുന്നു അത് ഞാൻ യൂണിയൻ ഓഫീസ് വരെ പോയതായിരുന്നു ഒരു ചൂട് പാല് ആ എന്റെ അലീനത് അല്ല ഇത്ര സ്നേഹത്തിൽ പഞ്ചസാര കലക്കുന്നുണ്ട് ചോദിച്ചതാ ഒരു ഗ്ലാസ് പാലിന് ഒരു സ്പൂൺ പഞ്ചസാര കലക്കിയാ പോരെ എന്റെ തൊഴിലാളി സഖാവേ എന്നെ കൊളം നോണ്ടി ചടങ്ങുള്ളിൽ ഒറ്റ എന്റെ നെയ്യായി പോയി